മാഷിത ബിന്ത് ഫിർഔന വഔലാദിഹ, ഫിർഔനിന്റെ മകൾക്കും അവളുടെ കുട്ടികൾക്കും മുടി വാർന്നു കൊടുത്തിരുന്നൊരു പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ കാണാനിടയായി. മിഅ്റാജിന്റെ രാവിൽ സ്വർഗത്തിലൂടെ പോകുമ്പോൾ സ്വർഗത്തിന്റെ തന്നെ പരിമളമാണ്, സ്വർഗലോകം സുഗന്ധമാണ്. പോകുമ്പോൾ അതിനിടയിൽ മനോഹരമായ അതിസുന്ദരമായ ഒരു വളരെ മനോഹരമായ ഒരു ഗന്ധം, വളരെ വളരെ ആനന്ദകരമായ ഒരു സുഗന്ധം നബി ഞങ്ങൾ അനുഭവിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഞങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി യാ ജിബ്രീൽ, എന്താ ജിബ്രീലേ ഇത്? ഹാദിഹി മാഷിതതു ബിന്തി ഫിർഔൻ, ഇത് മാഷിത ബീവിയാ നബിയെ. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അന്ന് ഫിർഔന്റെ മകൾക്ക് മുടി വാർന്നു കൊടുക്കുമ്പോ ചീർപ്പ് വീണില്ലേ, ആ ചീർപ്പ് വീണത് എടുക്കുമ്പോ ആ മഹദിയ പറഞ്ഞത് ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ. മോള് ചോദിച്ചു, എന്റെ വാപ്പയെ ഫിർഔനെ കുറിച്ചാണോ ഈ പറഞ്ഞത്? അല്ല മോളെ, നിന്റെയും എന്റെയും നിന്റെ ഉപ്പയുടെയും റബ്ബ് അല്ലാഹുവാണ്. ഇതെന്റെ ഉപ്പയോട് ഞാൻ പറഞ്ഞേക്കും, പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല, എന്താ വേണ്ടത് ചെയ്തോട്ടെ. അതിന്റെ പേരിൽ തന്റെ പിഞ്ചു മക്കളിൽ നാല് മക്കളെയും തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ പറിച്ചെടുത്ത് പറഞ്ഞു, മാഷിത, ഇതാണ് നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുഴപ്പമില്ല. അവസാനം സ്വന്തം കൈക്കുഞ്ഞിനെ നഷ്ടമായപ്പോ മാഷിത റളിയല്ലാഹു അൻഹ ഒരല്പം ശങ്കിച്ചു പോയി, റബ്ബേ എന്റെ കുഞ്ഞ്. ആ കുഞ്ഞു പറഞ്ഞു, യാ ഉമ്മാ അഞ്ചി അലൽ ഹഖ്, ഉമ്മ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, ചാടിക്കോളൂ എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ചു പോയിരുന്നു, നാല് മക്കൾ തിളച്ച എണ്ണയിൽ വെന്തുരുകിയിരിക്കുകയാണ്. മാഷിത്ത ബീവി ഒറ്റക്കാരെ ഫിർഔനോട് പറഞ്ഞു, എൻ്റെ ഒരാഗ്രഹം, ഞാനും ഇതുപോലെ എണ്ണയിൽ തിളച്ച് എൻ്റെ എല്ല് മേലോട്ട് പൊങ്ങി വരുമ്പോൾ എൻ്റെ കുഞ്ഞു മക്കളുടെ എല്ലാണ് ഈ കാണുന്നത്, എൻ്റെയും അവരുടെയും എല്ലുകൾ ഒരു ഖബറിൽ നിങ്ങൾ മറവു ചെയ്യണം, അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് പറഞ്ഞതിലേക്ക് ചാടിയ മഹദിയാണ് മാഷിത്ത റളിയല്ലാഹു അൻഹ. ഇത്രയും വലിയ ത്യാഗമൊന്നും അതിൻ്റെ ലക്ഷ്യത്തിൽ ഒരംശം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉമ്മിനെ?